പൊന്നാനി ചരിത്രത്തിന്റെ ഗേഹം എന്ന് പറഞ്ഞാൽ പോരാ, ചരിത്രത്തിന്റെ സൃഷ്ടിപ്പ് നടത്തപ്പെട്ട സ്ഥലം. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പൊന്നാനി താലൂക്കാണ്. കേരളത്തിന്റെ നവോത്ഥാനം, കേരളത്തിന്റെ സാഹിത്യം, കേരളത്തിന്റെ സമുദായ മൈത്രി, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളതാണ് പൊന്നാനി മണ്ണ്. ആ മണ്ണിലെത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ വലിയ സ്നേഹമാണ് കണ്ടത്. UDFന് അനുകൂലമായിട്ടുള്ള തരംഗം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ആൾക്കൂട്ടം, വളരെ വലിയ ജനസഞ്ചയം, അവരുടെ എന്തെന്നില്ലാത്ത ആവേശം, അവരുടെ മനസ്സ്, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ, ആശംസകൾ, ഇതൊക്കെ വൻതോതിലാണ് എന്നെ ഉണർത്തുന്നത്, എന്നെ വളരെ ഉത്സാഹിപ്പിക്കുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഒരു മഹാപ്രസ്ഥാനമാണ്. അതിന്റെ പേരൊന്നും ഇതിലേക്ക് ആരും വലിച്ചേക്കണ്ട. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, തെരഞ്ഞെടുപ്പ് ആശയ പോരാട്ടമാണ്. ഡൽഹിയിൽ ആര് അടുത്ത ഗവൺമെന്റ് ഉണ്ടാക്കണം, ഡൽഹിയിൽ ആര് അധികാരത്തിൽ വരണം, ഒരു മതേതര ഗവൺമെന്റിനെ എങ്ങനെ ഡൽഹിയിൽ അധികാരത്തിൽ കൊണ്ടുവരണം, ഇപ്പോഴുള്ള ഗവൺമെന്റിനെ എങ്ങനെ ഇറക്കാൻ ആർക്ക് കഴിയും, ഇതാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. ഇവിടെയുള്ള ഈ ചെറിയ തർക്കം തീർക്കാനുള്ള ഏർപ്പാടല്ല, ഇത് ദേശീയമായൊരു കാഴ്ചപ്പാടോടുകൂടി നടത്തേണ്ട ഒരു ഇലക്ഷനാണ്. ജനങ്ങൾക്കതുണ്ട്, ഏത് സാധാരണക്കാർക്കും ആ ബോധമുണ്ട്. സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക്, തെരുവിലെ കച്ചവടക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇപ്പൊ കഴിയണം. അതിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതൊരു വലിയ അവസരമാണ്. ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴത് കഴിയാം. അപ്പൊ അതിന് പറ്റിയ ആളുകൾ വേണം, അതിന് പറ്റിയ കാഴ്ചപ്പാട് വേണം, രാഷ്ട്രീയമായിട്ടുള്ള വിഭവങ്ങൾ വേണം. അതിപ്പോ ഇന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസാണ്. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണം, പിന്നെ ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ, അത് നെഹ്റു പാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുലിന്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കണം, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം, മതേതര വോട്ട് ഭിന്നിക്കാനിടയാകുന്ന ഒരു പണി ഇപ്പൊ ചെയ്യരുത്, ഒരോട്ടെങ്കിലും വർദ്ധിപ്പിക്കണം, അത് ദേശീയമായിട്ട് വലിയൊരു ലക്ഷ്യത്തിൽ ചെന്നെത്തണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ NDA ഗവൺമെന്റിനെ താഴെയിറക്കി അവിടെ ഒരു മതേതര ഗവൺമെന്റിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ഒറ്റ അജണ്ടയിലേക്ക് രാജ്യം പോവാണ്. ഉത്തരേന്ത്യയിലും വൻതോതിലാണ് രാഹുലിനും ഇന്ത്യ അലയൻസിനും കോൺഗ്രസിനൊക്കെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യ നേരത്തെ തന്നെ ഇന്ത്യ അലയൻസിന്റെ കൂടെയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് ഒരു പ്രതീക്ഷയില്ല, കേരളത്തിൽ പ്രതീക്ഷയില്ല, കർണാടകയില്ല, തമിഴ്നാടില്ല, തെലങ്കാനയില്ല. തെലങ്കാന അടുത്താണ് കോൺഗ്രസ് പിടിച്ചത്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. അതിലേക്കാണ് UDF പോണത്. UDFന് ആ ഒരു കാഴ്ചപ്പാടുള്ളൂ, ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, ഒരു നേതാവിന്റെ കീഴിൽ ഒരു പാർട്ടി വേണല്ലോ, കൂടുതൽ സീറ്റ് കിട്ടുന്ന ഉത്തരേന്ത്യയിലൊക്കെ സീറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പാർട്ടി വേണം. ഇന്ത്യ അലയൻസിലെല്ലാ മതേതര പാർട്ടികളും ചേർന്ന് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തേണ്ട സമയമല്ല ഇപ്പോ, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924004519 7440 അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.